പണ്ടൊരു കാട്ടിന്ന് ഒരു മുതല രാജാവായിരുന്നു. ആലോചിക്കണം ആളുകളെ ആലോചിക്കണം. ആലോചിക്കാൻ സമയമായിരുന്നു. മുതലേ അവിടുത്തെ രാജാവായിരുന്നു. അവിടെ ആ കാട്ടിൽ പാമ്പുണ്ടായിരുന്നു. ആ പാമ്പൊക്കെ പാമ്പും ആമയും പിന്നെ വേറെ കുറേ ജീവികളൊക്കെ ആ മീനത്തൊക്കെ കൂട്ടുകൂടായിരുന്നു. പിന്നെ എല്ലാ മാസവും ഒരു മീറ്റിംഗ് നടക്കും എല്ലാവരും. പിന്നെ അങ്ങനെ ഒരു ദിവസം ഇല്ല, ഒത്തിരി ഒരു മാസം മീറ്റിംഗ് നടന്നപ്പം ആ മുതല പറഞ്ഞായിരുന്നു, ഇനിയും തൊട്ട് നമുക്ക് ആമ വേണ്ടെന്ന്. നമ്മുടെ നമ്മുടെ കാട്ടിൽ ആമ എടുത്തു പോകാൻ പറഞ്ഞു. അപ്പോൾ ആമയ്ക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല രാജാവായോണ്ട്. അതുകൊണ്ട് ആമ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ആമ വന്ന് പോയോണ്ട് പ്രശ്നങ്ങളൊക്കെ വന്നു. അവിടെ എന്തായിരുന്നു, അവിടെ ഇരിക്കുന്ന പന്ന ആഹാരമൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു മൊത്തം. എന്നിട്ട് വാടയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വാടയൊക്കെ വരുന്നതിൻ്റെ കാരണം ആമകളൊക്കെ പോയോണ്ട. ആമകളൊക്കെ പോയോണ്ട മറ്റേ അങ്ങനെ ആഹാരം വന്നേ, കേട ആഹാരം. ആമ തിന്നതാണ്, ആമയെ പോയല്ലോ കാട്ടിന്ന്. പിന്നെ വീണ്ടും അത് നടത്തി മറ്റേ മീറ്റിംഗ് അടുത്ത മാസത്തിൽ പാമ്പിൻ്റെ അടുത്ത് പറഞ്ഞു. പാമ്പ് വല്ലാതെ ഇരിക്കുന്ന പാമ്പിനൊരു വാല് പോലെയാണ്, കയ്യും ഇല്ല കാലും ഇല്ല. അങ്ങനെ ആ മുതൽ പാമ്പുകളുടെ അടുത്തും പോകാൻ പറഞ്ഞു. പാമ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എലിയൊക്കെ കൂടി കാട്ടി. പിന്നെ അവിടെയുള്ള ജീവികളുടെ മുട്ടയൊക്കെ തിന്നുമായിരുന്നു. ആ മുതലയുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മുട്ടയൊക്കെ തിന്നുമായിരുന്നു. പിന്നെ വീണ്ടും അടുത്ത മാസം മീറ്റിംഗ് നടത്തിയിട്ട് പല്ലികളുടെ ഇതൊക്കെ പല്ലികളെടുത്തും പോകാൻ പറഞ്ഞു. അവർ വല്ലാതെ പിന്നെ പറഞ്ഞു കമേലിയനും അവരുടെ കൂട്ടത്തിലൊക്കെയാണ്, അതുകൊണ്ട് അവരുടെ അടുത്ത് പോകാൻ അവർ വല്ലാത്തവരാ. അവരെ എന്തായിരുന്നു അവിടെ നിറമൊക്കെ മാറും, അതുകൊണ്ട് അവർ വല്ലാത്തവരാ, അവരും പോകണം. അവർ വന്നപ്പോൾ ഇനിയും പ്രശ്നങ്ങളൊക്കെ വന്നു. ആ ഒന്നും പല്ലിയ ഒന്നും പല്ലിയൊക്കെ പോയപ്പോൾ പിന്നെയും പ്രശ്നങ്ങൾ വന്നു. എലിയൊക്കെ കൂടി എട്ട് മുട്ടയൊക്കെ വീണ്ടും തിന്നാൻ തുടങ്ങി. അവസാനം എന്തായിരുന്നു മുത എല്ലാവരും പോയപ്പം ഭയങ്കര പ്രശ്നങ്ങൾ വന്നു. അപ്പം ഇല്ലേ അപ്പം ബാക്കി മുതല തീരുമാനിച്ചു. ശക്തിയിലല്ല കാര്യം, ഒരു ബാക്കിയെല്ലാം കാര്യം, ബാക്കി എല്ലാവരുടെ ശക്തിയാണ്, എന്നാലേ ഉള്ളൂ എപ്പോഴും ജയിക്കാൻ. ബാക്കി മുതലുകളൊക്കെ പറഞ്ഞു ശക്തിയിലല്ല കാര്യം, ഐക്യമില്ല കാര്യം. പിന്നെ ബാക്കി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ പിന്നെ അയാളെ രാജാവിന്ന് മാറ്റി.